subscribe now and press the bell icon. Never miss an update. വാർത്താ മാധ്യമങ്ങളുടെ ഹോട്ട് ടൈമിലും പ്രൈം ടൈമിലും ഇപ്പോൾ കേട്ടുതണുപ്പിക്കുന്ന വാക്കാണ് വ്യാജരേഖ, ഭൂമി കുംഭകോണം, ഭീഷണി, പിന്നെ പോലീസിന്റെ കള്ളക്കളി. ഈ സാഹചര്യത്തിൽ ഒരു വർഷത്തിന് മുൻപ് നിരപരാധിയായ ഒരു ബിഷപ്പിനെതിരെ വാർത്താ മാധ്യമങ്ങളും പോലീസും എല്ലാ കഥകളും ആരോപണങ്ങളും പറച്ചുവിടുകയും അത് ജനങ്ങൾ വിശ്വസിക്കും വിധം അടിച്ചേൽപ്പിക്കുകയും പിന്നീട് മാധ്യമ കോർപ്പറേറ്റുകളുടെയും പോലീസിന്റെയും നെറുകെട്ട വിലപേശൽ കളിയായിരുന്നു അത് എന്നും അതിന് ഏതാനും വൈദികരും കൂട്ടുനിന്നിരുന്നു എന്നും അതേ വൈദികരാണ് ഇപ്പോൾ വ്യാജരേഖ കേസിൽ പ്രതിസ്ഥാനത്ത് നിന്ന് പത്രസമ്മേളനങ്ങളും ചർച്ചകളും നടത്തി തങ്ങളുടെ നിലപാടുകളിൽ മലക്കം മറിഞ്ഞ് കളിക്കുന്നത് എന്നതിൽ സത്യതയെ അംഗീകരിക്കുന്ന കേരള ജനത അസംതൃപ്തിയിലും ആശയക്കുഴപ്പത്തിലുമാണ്. ജനങ്ങൾ ഇവിടെ ആരെ വിശ്വസിക്കണം? ആലഞ്ചേരി പിതാവിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എന്ന് ആരോപിക്കുകയും അങ്ങനെയൊന്നും ഇല്ല എന്ന് തെളിയിക്കപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കാൻ വ്യാജമായി രേഖ ചമച്ചു എന്ന് പോലീസ് ആരോപിക്കുകയും സഭാവിമത കൂട്ടാളികളായ SOSന്റെയും AMTയുടെയും സന്തത സുഹൃത്തും ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെ വാതോരാതെ മാധ്യമ കസർത്ത് നടത്തുകയും ചെയ്ത തലക്കാട്ട് കൂട്ടുകെട്ടിനെയോ? കന്യാസ്ത്രീ പീഡന കേസിൽ ഒരു വർഷത്തോളം തെളിവുകൾ ഒന്നും ഉണ്ടാക്കാൻ സാധിക്കാതെ എവിടെ നിന്നോ എന്തോ തപ്പിപ്പിറക്കി കോടതിയുടെയും ജനങ്ങളുടെയും കണ്ണിൽ പൊടിവാരിയിടുന്ന പോലീസിനെയോ? അതോ ലാഭേച്ഛയ്ക്ക് വേണ്ടി നിഗൂഢ അജണ്ടകൾ പാലിച്ച് നിരപരാധികളെ വ്യക്തിഹത്യ ചെയ്യാൻ ചർച്ചകളും വാർത്തകളും പടച്ചുവിടുന്ന ഏഷ്യാനെറ്റ് പോലുള്ള മാധ്യമങ്ങളെയോ? സത്യം മറന്നേക്കി ഒരു നാൾ പുറത്തു വരും എങ്കിലും ഇവിടെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് ക്രിസ്തുവിന്റെ മണവാട്ടിയുടെ പ്രതിച്ഛായ തന്നെ. ഇതിനിടയിൽ സാധാരണ വിശ്വാസികളെ സഭയ്ക്കെതിരായി സഭയിൽ ദൈവവിളി ഉണ്ടാകാതിരിക്കാനും കളിക്കുന്ന ഈ കൂട്ടർ സഭാമേലധ്യക്ഷന്മാരെ കോർപ്പറേറ്റുകളുമായും അധോലോകവുമായും ബന്ധിപ്പിക്കാൻ നടത്തുന്ന വ്യക്തതയുടെ ഛേദവികാരം നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. കോർപ്പറേറ്റുകളുമായി ബന്ധമുണ്ടെന്ന് പറയുകയും കാർഡടച്ചു വെടിവെക്കാതെ കൃത്യമായി കോർപ്പറേറ്റുകളുടെ പേര് പറയാതെ ഹിജഡ കളി കളിക്കുന്ന സഭാവിരുദ്ധരെ ചങ്കൂറ്റമുണ്ടെങ്കിൽ പേരുകൾ പുറത്തുവിട്ട് കൃത്യമായ തെളിവുകളോടെ കോടതിയെ സമീപിച്ച് സത്യത്തിന് നിലകൊള്ളണമെന്നാണ് സാധാരണ വിശ്വാസികളുടെ അഭിപ്രായം. കേരള ജനതയുടെ മനസ്സിന്റെ ദൗർബല്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് വലിയരുമായി ബന്ധമുണ്ട്, കോർപ്പറേറ്റുകളുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ കേട്ട പാതി കേൾക്കാത്ത പാതി വാളും കോലും എടുക്കുന്ന കേരളത്തിലെ പണ്ടത്തെ ശൈലിയിൽ നിന്ന് ജനം സത്യമന്വേഷിക്കുന്ന സ്ഥിതിയിലേക്ക് മാറിക്കഴിഞ്ഞുവെന്ന് സഭാവിരുദ്ധർ തിരിച്ചറിയുന്നത് നന്നായിരിക്കും. ക്ഷതമേറ്റവരും സ്ഥാനമോഹികൾക്കും സ്വാഭാവികമായി ഉണ്ടാകുന്ന വൈരാഗ്യം പൈശാചിക തന്ത്രങ്ങളിലൂടെ സഭാമേലധ്യക്ഷന്മാരെ തകർക്കുവാൻ ഒരുമ്പെടുമ്പോൾ കേട്ടാൽ ആരും വിശ്വസിക്കത്തക്ക രീതിയിലുള്ള പണം, പെണ്ണ്, അധികാരം എന്നീ മൂന്ന് വജ്രായുധങ്ങൾ ആയുധമാക്കി സഭാമേലധ്യക്ഷന്മാരെ താഴെയിറക്കുവാൻ ശ്രമിക്കുന്നവർ ഒന്നോർക്കണം. ആരോപണം സത്യമാക്കുവാൻ കാണിച്ചുകൂട്ടുന്ന വെപ്രാളത്തിനിടയിൽ സ്വയം കെണിയിൽ വീഴാതെ ചുരുങ്ങിയ പക്ഷം തങ്ങളുടെ വിശ്വാസമെങ്കിലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കണമെന്ന് സാധാരണ വിശ്വാസികൾ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വ്യാജരേഖ കേസിലും ഭൂമി കുംഭകോണത്തിലും യഥാർത്ഥ പ്രശ്നം എറണാകുളം ചെങ്ങനാശ്ശേരി ആരാധന ക്രമ മേൽക്കോയ്മയ്ക്ക് വേണ്ടിയുള്ള വടംവലിയല്ലേ? അതിനുവേണ്ടി വലിയ പിതാവിനെ കരുവാക്കുന്നതാണോ എന്ന് ജനങ്ങൾ സംശയിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ക്രിസ്ത്യൻ ടൈംസ്. Subscribe now and press the bell icon. Never miss an update.